Welcome to Rays of Chemistry. ഇനി നമ്മൾ പ്ലസ് 1 ന്റെ 5th യൂണിറ്റ് ആയ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഫോക്കസ് ഏരിയയ്ക്കകത്തുള്ള ഫസ്റ്റ് ടോപ്പിക് ആയ ബോയിൽസ് ലോയെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ഗ്യാസ് ലോ ആയ ചാൾസ് ലോയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാൾസ് ലോ എന്താണെന്നും അതുപോലെ അതിന്റെ മാത്തമാറ്റിക്കൽ ഫോമും പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രാഫും പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, ഒരു ഗ്യാസിന്റെ വോളിയത്തെ അഥവാ വാതകത്തിന്റെ വ്യാപ്തത്തെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പ്രഷർ, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് മോൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇപ്പൊ ബോയിൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതകത്തിന്റെ വ്യാപ്തം അഥവാ ഗ്യാസിന്റെ വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ചാൾസ് ലോയ്ക്കകത്ത് വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും അതായത് ഗ്യാസിന്റെ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ചാൾസ് ലോ ടെമ്പറേച്ചർ വോളിയം റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ചാൾസ് ലോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ചാൾസ് ലോ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് pressure remains constant, the volume of a fixed mass of gas is directly proportional to its absolute temperature. അതായത് പ്രഷറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആയിരിക്കുന്ന അവസരത്തിൽ ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചറുമായിട്ട് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിലിലെ ടെമ്പറേച്ചറുമായിട്ട് ഡയറക്ട്ലി പ്രപ്പോർഷൻ ആയിരിക്കും. ഓക്കെ, അതായത് വോളിയവും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്നാണ് നമ്മുടെ ചാൾസ് ലോയ്ക്കകത്ത് പറയുന്നത്. നമ്മൾ ബലൂണിന്റെ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പൊ ഒരു ബലൂൺ എടുത്ത് നിങ്ങൾ വെയിലത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും കുറച്ച് ടൈം കഴിയുമ്പം ഈ ബലൂൺ അങ്ങ് വീർക്കുന്നതായിട്ട്, അതായത് അതിന് എക്സ്പാൻഷൻ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതായത് ടെമ്പറേച്ചറും വോളിയവും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. ഓക്കെ, ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോമിലേക്കൊക്കെ നമുക്ക് വരാം. ചാൾസ് ലോ അനുസരിച്ച് നമുക്ക് എഴുതാം വി പ്രപ്പോർഷണൽ ടു ടി, അതായത് വോളിയവും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമുക്കിവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കെ ടു. ബോയിൽസ് ലോയ്ക്കകത്ത് നമ്മളൊരു കോൺസ്റ്റന്റ് ഇട്ടായിരുന്നു, നമ്മൾ കെ വൺ എന്നാണ് ഇട്ടത്. ചാൾസ് ലോ വരുമ്പോൾ നമ്മൾ അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് കെ ടു എന്ന് ഡിഫറെന്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ള ഒരു മീനിങ്ങേ ഉള്ളൂ പ്രപ്പോർഷണൽ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ വരുന്നത് വി ഇസ് ഈക്വൽ ടു കെ ടു ഇൻറ്റു ടി. ഇനി ഇവിടെ നമുക്ക് നേരത്തെ എഴുതിയത് കൂട്ട് തന്നെ ടിയേയും കൂടെ നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം. വി ബൈ ടി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, അതായത് വി ബൈ ടി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഓരോ വോളിയത്തിനും അതനുസരിച്ചുള്ള ടെമ്പറേച്ചറും എടുത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ഇപ്പൊ ആലോചിക്കാം, ഫസ്റ്റ് നിങ്ങൾ ഒരു 100 കെൽവിൻ, ആ കെൽവിനുള്ള വോളിയം മെഷർ ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഡിഫറെന്റ് ആക്കി, ടെമ്പറേച്ചറിന് ചേഞ്ചസ് കൊണ്ടുവന്നു, 100 എന്നുള്ളത് 100 105 ആക്കി, അപ്പോഴുള്ള വോളിയം നിങ്ങൾ മെഷർ ചെയ്തു. ഇങ്ങനെ കുറെ ടെമ്പറേച്ചർ വാല്യൂ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയം വാല്യൂസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതുപോലെ വി ബൈ ടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ചാൾസ് ലോ പറയുമ്പോഴെല്ലാം നമ്മുടെ ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, the value of constant k2 is determined by the pressure of the gas, its amount and the unit in which volume v is expressed. നമ്മൾ നേരത്തെ പറഞ്ഞത് കൂട്ട് തന്നെ ഇവിടെ നമ്മുടെ k2 എന്ന് പറയുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിലുള്ള പ്രഷർ. ഓക്കെ, പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിലും എത്രയാണോ പ്രഷർ അതിനെയും, അതുപോലെ ഏത് എമൗണ്ട് എത്ര എമൗണ്ട് ആണ് നമ്മുടെ ഗ്യാസ് ഉള്ളതെന്നും, അതുപോലെ ഇതൊക്കെ ഏത് യൂണിറ്റിലാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ വോളിയവും ടെമ്പറേച്ചറും ഏത് യൂണിറ്റിലാണ് എടുത്തിരിക്കുന്നത്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ കോൺസ്റ്റന്റ് കെ ടുവിന്റെ വാല്യൂ വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ടെമ്പറേച്ചർ നമ്മൾ കെൽവിൻ സ്കെയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഓഫ് ചാൾസ് ലോ ക്യാൻ ബി ഓൾസോ ബി റിട്ടേൺ ആസ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു വി ബൈ ടി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അപ്പം ഏത് വോളിയം വാല്യൂ ആണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ടെമ്പറേച്ചർ വാല്യൂ എടുക്കുമ്പോൾ അത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ ഇക്വേഷൻ എഴുതാം. വി വൺ ബൈ ടി വൺ ഇസ് ഈക്വൽ ടു വി ടു ബൈ ടി ടു ഇസ് ഈക്വൽ ടു വി ത്രീ ബൈ ടി ടി ത്രീ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. എത്ര വേണേലും നിങ്ങൾക്ക് എഴുതാം,
ജനറലായിട്ട് ഇതുപോലെയാണ് എഴുതുന്നത്. വി വൺ ബൈ ടി വൺ ഇസ് ഈക്വൽ ടു വി ടു ബൈ ടി ടു ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ ഈ ഒരു ഇക്വേഷൻ എഴുതാം. വി വൺ ബൈ ടി വൺ ഇസ് ഈക്വൽ ടു വി ടു ബൈ ടി ടു. ഹിയർ വി യൂസ് ന്യൂ ടെമ്പറേച്ചർ സ്കെയിൽ ഈസ് കോൾഡ് ദ കെൽവിൻ ടെമ്പറേച്ചർ സ്കെയിൽ ഓർ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ സ്കെയിൽ. ഓക്കെ, നമ്മുടെ ടെമ്പറേച്ചർ എല്ലാം നമ്മൾ ഈ ഒരു കെൽവിൻ സ്കെയിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ വരുന്ന ടൈമിൽ ഡിഗ്രി സെൽഷ്യസിലാണ് നിങ്ങൾക്ക് ടെമ്പറേച്ചർ തന്നിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിനെ കെൽവിൻ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് 273 ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 273.15 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നിങ്ങൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന ടൈമിൽ 273 273 ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. 273 ആഡ് ചെയ്ത ഒരു തരത്തിലുള്ള തെറ്റും ആവില്ല. അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഒരിക്കലും ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്യരുത്. അതിനെ കെൽവിനിലേക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ പ്രോബ്ലംസ് ചെയ്യാവുള്ളൂ. എത്രയാണോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഇപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിന്റെ കൂടെ 273 കൂട്ടുന്നത്, 273 ആയിരിക്കും നിങ്ങളുടെ കെൽവിൻ സ്കെയിൽ ടെമ്പറേച്ചർ വരുന്നത്. ഓക്കെ, 25 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ 273 കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് വേണം ചെയ്യുവാനായിട്ട്. ഓക്കെ, ഇനി ഈ ഭാഗത്തുനിന്നുള്ള ഗ്രാഫ് നമുക്ക് നോക്കാം. ഞാൻ ബോയിൽസ് ലോ പറഞ്ഞ ടൈമിൽ പറഞ്ഞായിരുന്നു ഗ്രാഫ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എക്സാംസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കുറെ ഗ്രാഫുകൾ നിങ്ങൾക്ക് തരും, അതിനകത്തുനിന്ന് ബോയിൽസ് ലോയുടെ അല്ലെ ചാൾസ് ലോയുടെ ഗ്രാഫ് ഏതാണ് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. കറക്റ്റ് ആയിട്ടുള്ള ഗ്രാഫ് ഏതാന്ന് ചോദിക്കുന്നത് പല രീതിയിൽ നമ്മുടെ ഗ്രാഫിന്റെ ഷേപ്പ് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടൊക്കെ ചോദിക്കും. സ്ട്രെയിറ്റ് ലൈൻ പോകേണ്ടതിന് പകരം ചിലപ്പോൾ അവര് എന്തെങ്കിലും വേറെ സ്ലോപ്പ് ആയിട്ടോ എല്ലാം കൊടുത്ത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതിനകത്തു നിന്ന് കറക്റ്റ് ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ ബോയിൽസ് ലോ ചാൾസ് ലോ ഇതിന്റെ ഒക്കെ ഗ്രാഫ് ഏതാണെന്നും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ ഈ ഗ്രാഫ് എല്ലാം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് ടെമ്പറേച്ചറും വോളിയവും വെച്ചിട്ട് വരച്ചിരിക്കുന്ന ഗ്രാഫ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം ടെമ്പറേച്ചറും വോളിയം എടുത്തിട്ടാണ് ഗ്രാഫ് വരച്ചിരിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ചാൾസ് ലോയുടെ ഗ്രാഫ് ആണ്. ഈ കൊടുത്തിരിക്കുന്നത് P1 എന്ന് പറയുന്ന പ്രഷറിലെ ആ ഒരു ഗ്യാസിന്റെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രാഫ് ആണ്. P1നേക്കാൾ P2 കൂടുതലാണ്. പ്രഷർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഗ്രാഫ് നമ്മുടെ ടെമ്പറേച്ചർ സ്കെയിൽ അതായത് ഈ ഒരു എക്സ് ആക്സിസിലേക്ക് ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കിട്ടുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഗ്രാഫ് എല്ലാം ചെന്ന് നിൽക്കുന്നത് -273.15 എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറിലാണ്. അതായത് -273.15 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ പറഞ്ഞ പോയിന്റുകൾ എല്ലാം വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈച്ച് ലൈൻ ഓഫ് ദ വോളിയം വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് ഈസ് കോൾഡ് ഐസോബാർ. കഴിഞ്ഞ വീഡിയോയില് നമ്മൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലുള്ള ഗ്രാഫിനെ ഐസോതേം എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടെ കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയവും ടെമ്പറേച്ചറും വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. ഈ ഒരു ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോബാർ. ഓക്കെ, അപ്പൊ എന്താണ് ഐസോബാർ എന്നും പറഞ്ഞിട്ട് 1 മാർക്സിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഐസോബാറും ഐസോതേമും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. കോൺസ്റ്റന്റ് പ്രഷറിൽ ഉള്ള ഗ്രാഫിനെയാണ് നമ്മൾ ഐസോബാർ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഗ്രാഫും നമ്മൾ ഐസോബാർ എന്നാണ് പറയുന്നത്. The lowest hypothetical or imaginary temperature at which gases are supposed to occupy zero volume is called absolute zero. Okay, absolute zero temperature അല്ലെങ്കിൽ absolute zero എന്താണെന്ന് ചോദിക്കാറുള്ള question ആണ്. Important ആണ് ഒരു topic ആണ്. അതായത് നിങ്ങൾ ഈ പറഞ്ഞ ചാൾസ് ലോയുടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ ഗ്രാഫ് ഇപ്പൊ നിങ്ങൾ നോക്കും മനസ്സിലായി, ഈ 0 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ടായിരിക്കും നമ്മൾ സാധാരണ എന്തെങ്കിലും മെഷർമെന്റ്സ് ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒബ്സർവേഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ച് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടും. ഇതിനിങ്ങനെ ബാക്കിലോട്ട് നിങ്ങൾ ഈ ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ എല്ലാ ഗ്രാഫും ഇതുപോലെ -273.15 എന്നൊരു ടെമ്പറേച്ചറിലായിരിക്കും അത് നിൽക്കുന്നത്. അതായത് ഇതിന് മീനിങ് എന്താ, ഈ ഒരു ടെമ്പറേച്ചറിൽ നമ്മുടെ ഗ്യാസിന്റെ വോളിയം സീറോ. ഓക്കെ, ഇതൊരു ഇമാജിനറി ടെമ്പറേച്ചർ ആണ്, ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നേയില്ല. അതായത് നിങ്ങൾ നോക്കുക ഇവിടെ വോളിയമാണ്, വോളിയം ഈ ഒരു വൈ ആക്സിലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ വോളിയത്തിന്റെ വാല്യൂ നിങ്ങൾ ആലോചിക്കുക 0, 1, 2, 3 എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്കെയിൽ എടുത്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് അതായത് ഇതിന്റെ ടെമ്പറേച്ചർ കുറച്ച് 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 വരുന്നതിനനുസരിച്ചിട്ട്
വോളിയം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ 100 എന്ന് പറയുന്ന ആ ഒരു ടെമ്പറേച്ചറിൽ അതിന്റെ വോളിയം ദാ ഇതായിട്ട് വരും. ഓക്കെ, 0 എന്ന് പറയുമ്പോഴത്തേക്കിന് അതിനേക്കാൾ കുറവായിട്ടാണ് വാല്യൂ വരുന്നത്. അതായത് ടെമ്പറേച്ചർ കുറച്ച് 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 വരുന്നതിനനുസരിച്ച് നമ്മുടെ ഗ്യാസിന്റെ വോളിയം കുറഞ്ഞു 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 കുറഞ്ഞ് അവിടെ -273 എന്നൊരു ടെമ്പറേച്ചർ വരുമ്പോൾ, -273.15 എന്നൊരു ടെമ്പറേച്ചർ വരുമ്പോൾ നമ്മുടെ ഗ്യാസിന്റെ വോളിയം 0 എന്ന് പറയും. ഇതൊരു ഇമാജിനറി ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. ഇങ്ങനെ ഗ്യാസിന്റെ വോളിയം 0 ആകുന്ന ആ ഒരു ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ. ഓക്കെ, ഇപ്പൊ എക്സാംസിന് ചോദിക്കാറുണ്ട് എന്താണ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ, അതുപോലെ എത്രയാണ് ഈ അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ. എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -273.15 ആണ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ, ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ എന്താണ് അബ്സല്യൂട്ട് 0 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോവസ്റ്റ് ഹൈപ്പോതെറ്റിക്കൽ ഓർ ഇമാജിനറി ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഗ്യാസസ് ആർ സപ്പോസ്ഡ് ടു ഓക്യുപ്പൈ 0 വോളിയം, അതായത് 0 വോളിയത്തിൽ ഇരിക്കാൻ വേണ്ടി ഗ്യാസിന് ആവശ്യമായ ടെമ്പറേച്ചർ. അത് എപ്പോഴും നമുക്ക് -273 എന്നാണ് കിട്ടുന്നത്. ഇത് നമ്മുടെ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. ഈ ഒരു ടെമ്പറേച്ചറിനെ വിളിക്കുന്ന, ഈ ഒരു ഇമാജിനറി ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ. എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വി കൻ സീ ദാറ്റ് ദ വോളിയം ഓഫ് ദി ഗ്യാസ് അറ്റ് -273.15 ഡിഗ്രി സെൽഷ്യസ് വിൽ ബി 0. ആ ഒരു ടെമ്പറേച്ചർ ആണ് അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ. ഓക്കെ, നമുക്ക് ഇനി ടെക്സ്റ്റിനകത്തുള്ള ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഓൺ എ ഷിപ്പ് സെയിലിംഗ് ഇൻ പസഫിക് ഓഷ്യൻ വേർ ടെമ്പറേച്ചർ ഈസ് 23.4 ഡിഗ്രി സെൽഷ്യസ്, a balloon is filled with 2 liter air. What will be the volume of the balloon when the ship reaches Indian Ocean where temperature is 26.1 degree Celsius? Okay. The pressure and the time ഒന്നും സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം ഇത് നമ്മുടെ ചാൾസ് ലോ വെച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, പറഞ്ഞിരിക്കുന്നത് പസഫിക് ഓഷ്യനില് അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 23.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം അവിടെ ഒരു ആ ഒരു ഷിപ്പിൽ ഒരു ബലൂൺ ഉണ്ട്. ആ ബലൂൺ എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ എയർ ആണ് അതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഷിപ്പ് നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ എത്തുമ്പോൾ, അത് 26.1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉള്ള ഇന്ത്യൻ ഓഷ്യനിൽ എത്തുമ്പോൾ നമ്മുടെ ബലൂണിന്റെ വോളിയം എത്ര ആണ്, അതായത് ബലൂണിനകത്തുള്ള എയറിന്റെ വോളിയം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് 2 ടെമ്പറേച്ചർ ഉണ്ട്. ഇതിനെ നമുക്ക് T1 എന്നും ഇതിനെ നമുക്ക് T2 എന്നും എടുക്കാം. ആൻഡ് ആദ്യമേ അത് ഇനിഷ്യൽ ടെമ്പറേച്ചർ ആണ് 23.4, അപ്പോഴുള്ള വോളിയം 2 ലിറ്റർ ആണ്, അതുകൊണ്ട് അത് V1 എന്ന് എടുത്തു. ആൻഡ് സെക്കൻഡ് ടെമ്പറേച്ചർ ആണ് 26.1 ഡിഗ്രി സെൽഷ്യസ്, അതിന് നമ്മൾ T2 ആയിട്ട് എടുത്തു. അപ്പൊ നമ്മൾ V2 ആണ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എഴുതി വെക്കാം. V1 എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ, T1 എന്ന് പറഞ്ഞാൽ 23.4 ആയിരുന്നു, അത് നമ്മുടെ ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ കെൽവിനിലേക്ക് ചേഞ്ച് ചെയ്യണം, അത് 273 കൂടി ആഡ് ചെയ്യണം. അപ്പം നമുക്ക് 296.4 കെൽവിൻ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതുപോലെ നമ്മുടെ T2 എന്ന് പറയുന്നത് 26.1 ആണ്, അതിന്റെ കൂടെയും 273 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 299.1 കെൽവിൻ എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ V2 ആണ്. ഓക്കെ, ചാൾസ് ലോ അനുസരിച്ചിട്ട് നമുക്കറിയാം V1/T1=V2/T2 ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് നിങ്ങൾ എല്ലാവരും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഇനി ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ട V2 ആണ്. ദാപ്പോ V2 ഇവിടെ തന്നെ നിൽക്കട്ടെ. ഈ T2നെയും കൂടെ നമ്മൾ ഈക്വൽ ഇപ്പുറത്തേക്ക് പോകും. അപ്പൊ T2 ഇപ്പുറത്ത് വരുമ്പോഴത്തേനും V1 മൾട്ടിപ്ലൈ ആയിട്ടാണ് വരുന്നത്, കാരണം ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇപ്പുറത്തേക്ക് വരുമ്പോൾ V1 × T2 എന്ന് വരും. ഓക്കെ, അതായത് V2=V1 × T2/T1. ഓക്കെ, തന്നിരിക്കുന്നതെല്ലാം ഡയറക്റ്റ് ഈ ഒരു ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. V1 വാല്യൂ നിങ്ങൾക്കറിയാം 2 ആണ്. T2 എന്ന് പറഞ്ഞാൽ 299.1 ആണ്. T1 എന്ന് പറഞ്ഞാൽ 296.4 ആണ്. ഇത് നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2.018 ലിറ്റർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം ഇവിടെ വോളിയം തന്നിരിക്കുന്നത് ലിറ്ററിലാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ V2 വാല്യൂ നമുക്ക് ലിറ്ററിൽ തന്നെ എഴുതാം. ഓക്കെ, ഇവിടെ നമ്മുടെ കെൽവിൻ കെൽവിൻ കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് യൂണിറ്റ് ലിറ്റർ എന്ന് തന്നെ കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും
ടെമ്പറേച്ചറിന്റെയാണ് ചേഞ്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം മിക്ക ക്വസ്റ്റ്യൻസിനകത്തും പ്രഷർ കോൺസ്റ്റന്റ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കും. ഇൻ കേസ് പ്രഷറിനെ പറ്റി പറയുന്നില്ലെങ്കിൽ വോളിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ അത് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചാൾസ് ലോ ആണ് എന്നുള്ള രീതിയിൽ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യണം. തന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതുപോലെ എഴുതുക. അതുപോലെ ഡിഗ്രി സെൽഷ്യസിന് കെൽവിനിലേക്ക് ചേഞ്ച് ചെയ്യുന്ന കാര്യവും നിങ്ങൾ മറന്നുപോകരുത്. ഓക്കെ, ഇനി പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ചാൾസ് ലോ ഈസ് ഗിവൺ ബിലോ. ഓക്കെ, ചാൾസ് ലോയുടെ ഗ്രാഫ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സീറോ കഴിഞ്ഞിട്ട് മൈനസ് ടെമ്പറേച്ചർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ്. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടു ദ പോയിന്റ് എ ഈസ് കോൾ, എ കോൾ, അതായത് ഈ ഒരു ടെമ്പറേച്ചറിനെ എന്താണ് വിളിക്കുന്നത്? നിങ്ങൾക്കറിയാം അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. ഓക്കെ, അതായത് നമ്മുടെ ഗ്യാസിന്റെ വോളിയം സീറോ ആയിട്ട് വരുന്ന ആ ഒരു ടെമ്പറേച്ചറിനെ നമ്മൾ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ അറ്റ് പോയിന്റ് എ ഇൻ ഡിഗ്രി സെൽഷ്യസ്? ഡിഗ്രി സെൽഷ്യസിൽ എ എന്ന് പറഞ്ഞ പോയിന്റില് എത്രയാണ് ടെമ്പറേച്ചർ എന്നാണ് ചോദിച്ചത്. നിങ്ങൾക്കറിയാം മൈനസ് 273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തേത്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടെമ്പറേച്ചർ? ഓക്കെ, നിങ്ങൾ ആ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്താണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്, അത് തന്നെ നിങ്ങൾക്ക് എഴുതാം. അബ്സല്യൂട്ട് സീറോ ഈസ് ദ ലോവസ്റ്റ് ഹൈപ്പോതെറ്റിക്കൽ ഓർ ഇമാജിനറി ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഗ്യാസസ് ആർ സപ്പോസ്ഡ് ടു ഓക്യുപൈ സീറോ വോളിയം. ഓക്കെ, അതെന്താണെന്ന് നിങ്ങൾ എഴുതുക. ഇതൊരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ ഒരു കാര്യം ഇതുപോലെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഇതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിംഗ് എ സെമിനാർ സെക്ഷൻ ഇൻ ദ ക്ലാസ് ദ പ്രസന്റർ ആർഗ്യൂഡ് ദാറ്റ് ഈക്വൽ എമൗണ്ട് ഓഫ് ബോത്ത് ഹൈഡ്രജൻ ആൻഡ് നൈട്രജൻ ഓൺ ഹീറ്റിംഗ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ വിൽ എക്സ്പാൻഡ് ഇൻ ദ സെയിം റേറ്റ്. അനദർ സ്റ്റുഡന്റ് ഒബ്ജെക്ടഡ് ദിസ് ആർഗ്യുമെന്റ് ബൈ സെയിങ് ദാറ്റ് ദേ വിൽ എക്സ്പാൻഡ് ഡിഫറൻലി സിൻസ് ദെയർ മോളിക്കുലാർ മാസസ് ആർ ഡിഫറൻ. അതായത് ഒരു സെമിനാർ പ്രസന്റേഷന്റെ ഇടയ്ക്ക് ആ പ്രസന്റർ പറഞ്ഞ കാര്യമാണ് ഹൈഡ്രജനും നൈട്രജൻ ഗ്യാസ് എടുത്തു, അത് സെയിം പ്രഷറിൽ തന്നെ ഇരിക്കുന്ന രണ്ട് ഗ്യാസസ് ആണ്. അപ്പൊ അതിന് നമ്മൾ ടെമ്പറേച്ചർ കൂടുതൽ കൊടുക്കുകയാണ്, ഈക്വൽ എമൗണ്ട് ടെമ്പറേച്ചർ ആണ് കൊടുത്തത്. അപ്പൊ അത് സെയിം രീതി, അത് ഒരേപോലെ എക്സ്പാൻഡ് ചെയ്തു എന്നാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പം ഒരു കുട്ടി പറഞ്ഞു അങ്ങനെ സംഭവിക്കില്ല, കാരണം രണ്ടിന്റെ മോളിക്കുലാർ മാസ് ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് രീതിയിലായിരിക്കും എക്സ്പാൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നൈട്രജനും ഹൈഡ്രജനും ഹീറ്റ് ചെയ്യാണ് കോൺസ്റ്റന്റ് പ്രഷറിൽ, രണ്ടിന്റെ എമൗണ്ടും ഈക്വൽ ആണ്, പ്രഷറും ഈക്വൽ ആണ്, ഒരേപോലെ ടെമ്പറേച്ചർ കൊടുത്തപ്പോൾ ഒരേപോലെ എക്സ്പാൻഡ് ചെയ്തു എന്നാണ് പ്രസന്റർ പറഞ്ഞത്. ക്വസ്റ്റ്യൻ, ഹൂ ഈസ് കറക്റ്റ് ഇൻ യുവർ ഒപ്പീനിയൻ? ഓക്കെ, നമ്മുടെ ചാൾസ് ലോ അനുസരിച്ച് നമുക്കറിയാം പ്രഷറും നമ്പർ ഓഫ് മോൾസും കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അതുകൊണ്ട് ദ ആർഗ്യുമെന്റ് ഓഫ് ദി പ്രസന്റർ ഈസ് കറക്റ്റ്, അത് രണ്ടും ഒരേപോലെ ആയിരിക്കും എക്സ്പാൻഡ് ചെയ്യുന്നത്. മോളിക്കുലാർ മാസിനൊന്നും ഇവിടെ ഒരു പ്രസക്തി ഇല്ല, അത് ഒരേപോലെ ആയിരിക്കും, ഒരേ വോളിയത്തിലായിരിക്കും എക്സ്പാൻഡ് ചെയ്യുന്നത്. വിച്ച് ലോ ഹെൽപ്പ് യു ടു റീച്ച് ദിസ് ആൻസർ? നിങ്ങൾക്കറിയാം വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുമ്പോൾ അത് ചാൾസ് ലോ ആണ്. സ്റ്റേറ്റ് ദ ലോ ആൻഡ് ഗീവ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. ഇപ്പൊ നമ്മൾ പഠിച്ചതാണ് ചാൾസ് ലോ. ചാൾസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് പ്രഷർ റിമൈൻസ് കോൺസ്റ്റന്റ്, ദ വോളിയം ഓഫ് എ ഫിക്സ്ഡ് മാസ് ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അതുപോലെ ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതാനും ചോദിച്ചിട്ടുണ്ട്. വി പ്രപ്പോർഷണൽ ടു ടി, ഇതാണ് ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അതുപോലെ വി ഈസ് ഈക്വൽ ടു കെ ടു ഇൻറ്റു ടി, ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാം. കെ ടു അല്ലെങ്കിൽ കെ എന്ന് എഴുതിയാലും മതി. അതുപോലെ വി ബൈ ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പം ഇത് ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നര മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്കിനായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എഴുതാനായിട്ട് ചോദിക്കുന്നത്. ഇതുപോലെ ബോയിൽസ് ലോ അല്ലെങ്കിൽ ചാൾസ് ലോ ഇവരെ ഡയറക്റ്റ് എഴുതാനും ഈ ഒരു ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ദ സെൽഷ്യസ് സ്കെയിൽ മെൽട്ടിംഗ് പോയിന്റ് ഓഫ് ഐസ് ഈസ് 0 ഡിഗ്രി സെൽഷ്യസ്. അനദർ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ ഈസ് ബേസ്ഡ് ഓൺ അബ്സല്യൂട്ട് സീറോ. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിനകത്ത് സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ സ്കെയിൽ. ഓക്കെ, അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സ്കെയിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്? കെൽവിൻ സ്കെയിലായിരിക്കും, കെൽവിൻ സ്കെയിൽ. ഓക്കെ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ ഗ്യാസ് അറ്റ് അബ്സല്യൂട്ട് സീറോ ഓഫ് ടെമ്പറേച്ചർ? അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ ഗ്യാസിന്റെ വോളിയം എന്താണ്? നിങ്ങൾക്കറിയാം വോളിയം സീറോ ആകുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ഇമാജിനറി ടെമ്പറേച്ചർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു ടെമ്പറേച്ചറിൽ നമ്മുടെ ഗ്യാസിന്റെ വോളിയം സീറോ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ഗ്യാസ് അറ്റ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ ആണ് അതിന്റെ വോളിയം. ഡ്രോ എ ഗ്രാഫ് ഷോയിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഓഫ്
ആൻഡ് ഐഡിയൽ ഗ്യാസ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, ഇത് നമ്മൾ ഇപ്പോൾ ചാൾസ് ലോയുടെ പഠിച്ച ആ ഗ്രാഫ് അതുപോലെ നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, അത് തന്നെ വരയ്ക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് ആ ഒരു ഗ്രാഫിന്റെ ഷേപ്പ് മാത്രം കിട്ടിയാൽ മതി, വാല്യൂസ് ഒന്നും വേണമെന്നില്ല. ടെമ്പറേച്ചറും അതുപോലെ തന്നെ വോളിയവും എടുത്തിട്ട്, ടെമ്പറേച്ചറും നമ്മൾ എക്സ് ആക്സിസിലും വോളിയവും നമ്മൾ വൈ ആക്സിസിലും എടുത്തിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ ആയിട്ട് നമ്മുടെ ആ ഒരു ഗ്രാഫ് വരയ്ക്കാനാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. 1 മാർക്സിന് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. കൺസിഡർ എ ഗ്യാസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ ദ വോളിയം ബി ഡബിൾഡ് ഇഫ് ദ പ്രഷർ ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, പ്രഷർ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിരിക്കുന്നു. ഇനി ഒരു ഗ്യാസിന്റെ വോളിയം അത് ഡബിൾ ആകുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഗ്യാസ് ഇരിക്കുന്ന ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ 0 ഡിഗ്രി സെൽഷ്യസിൽ അതിന്റെ വോളിയം ഉണ്ട്. ഈ വോളിയം ഡബിൾ ആകുകയാണെങ്കിൽ അപ്പോഴുള്ള ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വോളിയം 0 ഡിഗ്രി സെൽഷ്യസിൽ എത്ര ആണെന്നും തന്നിട്ടുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. ചാൾസ് ലോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഇക്വേഷൻ അറിയാം, V1 by T1 = V2 by T2. ഇവിടെ തന്നിരിക്കുന്നത് T1 മാത്രമാണ് തന്നിരിക്കുന്നത്. T1 എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം എത്രയാണ് തന്നിട്ടില്ല, പക്ഷേ T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ വോളിയം ഡബിൾ ആയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, V1 നമ്മൾ X എന്ന് എടുക്കുകയാണ്. V1 നമ്മൾ X എന്ന് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് V2 2X എന്ന് എഴുതാം, കാരണം ഡബിൾ ആയി എങ്കിൽ 2X എന്ന് എടുക്കാം. ആ T1 നമുക്ക് തന്നിട്ടുണ്ട് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് നമുക്ക് കെൽവിൻ സ്കെയിലേക്ക് മാറ്റണം. അപ്പൊ 273 കെൽവിൻ എന്ന് വരും. ഓക്കെ, തന്നിരിക്കുന്നത് V1 നമ്മൾ X എന്ന് എടുത്തു, T1 നമ്മൾ 273 കെൽവിൻ എന്ന് എഴുതി, ആൻഡ് V2 നമ്മൾ 2X എന്ന് എടുത്തു. ഈ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം നമ്മുടെ ഇക്വേഷൻ ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. കാരണം നമ്മൾക്ക് അറിയേണ്ടത്, കണ്ടുപിടിക്കേണ്ടത് T2 ആണ്. T2 is equal to എന്നുള്ള രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. അപ്പൊ T2 നമുക്ക് ഇവിടെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം, ബാക്കി ഉള്ള ആൾക്കാരെ എല്ലാം നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. T2 is equal to T2 ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഈക്വൽ അപ്പുറത്തേക്ക് പോകുമ്പോൾ T2 equal എന്ന് വരും. T2 equal V2, ആൻഡ് ഇവിടുത്തെ T1 ഇങ്ങോട്ട് വരുമ്പോൾ into T1, ആൻഡ് V1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ divided by V1 എന്ന് വരും. അതായത് നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും, T2 is equal to V2 into T1 by V1 ഇങ്ങനെ വരും. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എഴുതാം. ഈ ഒരു ഇക്വേഷൻ വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് V1 into T2 = V2 into T1. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. ഇങ്ങനെ ക്രോസ് ചെയ്യുക, V1 into T2 = V2 into T1 ക്രോസ് ചെയ്ത് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് അതനുസരിച്ച് റീഅറേഞ്ച് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V2 വാല്യൂ നിങ്ങൾക്ക് അറിയാം, 2X എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2X എന്ന് അതുപോലെ കൊടുത്തു. T1 നിങ്ങൾക്കറിയാം 273 കെൽവിൻ ആണ്, അതുപോലെ കൊടുത്തു. ആൻഡ് V1 വാല്യൂ നിങ്ങൾക്കറിയാം X ആണ്. ഓക്കെ, അതുപോലെ കൊടുത്തു. ഇനി നമുക്ക് നോക്കുക, ഇപ്പം T1 കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 273.15 അങ്ങനെയൊന്നും വേണ്ട, 273 അതുപോലെ നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇവിടെ ചെയ്യാവുന്ന കാര്യം X ഉം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, 2X ഉം താഴെ X ഉം ആണ്. X ഉം X ഉം കട്ട് ചെയ്തിട്ട് 2 × 273 എന്ന് വരും. അതായത് T2 എന്ന് പറയുന്നത് 2 × 273 എന്ന് വരും. അതായത് 546 കെൽവിൻ എന്ന് വരും. ഓക്കെ, അപ്പം 0 ഡിഗ്രി സെൽഷ്യസില് ഇരുന്ന ഒരു ഗ്യാസിന്റെ വോളിയം ഡബിൾ ആയി എങ്കിൽ അപ്പോൾ അതിന്റെ ടെമ്പറേച്ചറും ഡബിൾ ആകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ചാൾസ് ലോയുടെ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാവുന്നതാണ്. ഇതുപോലെ വാല്യൂസ് തന്നില്ല എന്ന് കരുതി ടെൻഷൻ അടിക്കരുത്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസും ഈ ഒരു ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചാൾസ് ലോയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിനകത്ത് ഗ്യാസ് ലോസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് 3 ഗ്യാസ് ലോസ് ആണ് പഠിക്കാനുള്ളത്, ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ ലോ. അപ്പം ഏതെങ്കിലും ഒരു ലോ ഡയറക്റ്റ് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ വേർഡ് പ്രോബ്ലംസ് ആയിട്ടും ഇതുപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എക്സാംസിനൊക്കെ കണ്ടിന്യൂസ് ചോദിച്ച് കാണുന്നതാണ് ഈ പറഞ്ഞ ഗ്യാസ് ലോസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയ്ക്കകത്താണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അവഗാഡ്രോ ലോയെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിലെ എല്ലാ ഡൗട്ടും താഴെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട്
കൊടുക്കാവുന്നതാണ്. അതുപോലെ ബോയിൽസ് ലോ എന്ന് പറയുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയും കൂടെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. കെമിസ്ട്രിയുടെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൂടുതൽ കെമിസ്ട്രി റിലേറ്റഡ് ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ ഒരു ചാനലിനെ കുറിച്ച് ഷെയർ ചെയ്യുക. താങ്ക് യു.